എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ചാനൽ 13.8 സൃഷ്ടാവിൻ്റെ പിഴവുകൾ എന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രസവത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ പരിണാമപരമായിട്ട് നമ്മളുടെ സ്പീഷീസിനെ നിലനിർത്തിപ്പോകുന്ന പ്രോസസ്സാണ് പ്രസവം, അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മളുടെ റീപ്രൊഡക്ഷൻ നമ്പർ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മളെപ്പോഴും പറയാറ് പ്രസവം ഭയങ്കര പവിത്രമായ സംഗതിയാണ് എന്നൊക്കെയാണ്, അത്ര പവിത്രമായ ഒന്നാണോ, ഞാനിവിടെ പവിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒന്നാണോ, അല്ലെങ്കിൽ ഇതിലും എളുപ്പത്തിൽ പ്രസവം നടക്കാമായിരുന്നോ? ഈ ഒരു ചോദ്യം പറയുമ്പോൾ മിക്കവാറും പല സൃഷ്ടിവാദികളും പറയാൻ പോകുന്ന മറുപടി, ഇത് പണ്ട് നമ്മുടെ തോട്ടത്തിൽ വെച്ച് ആപ്പിള് കഴിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഇത് എല്ലാ നേരത്തെ കാണാമായിരുന്ന ദൈവത്തിന് ഇവർ ആപ്പിള് കഴിക്കുന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതിനേക്കാളും വലിയ തമാശ എന്ന് പറയുന്നത് ദൈവം ഏറ്റവും വലിയ കരുണാമയനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാലും ഒരു ആപ്പിളോ എന്തോ ഒരു സാധനം എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു ഫ്രൂട്ട് കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ദൈവം ഭയങ്കരമായിട്ട് അങ്ങോട്ട് ശപിച്ചു. അത് അവരെ മാത്രമല്ല ശപിച്ചത്, നിനക്കിനി ഉണ്ടാകുന്ന എല്ലാ സന്തതി പരമ്പരകളും വേദനയോടുകൂടി തന്നെ പ്രസവിക്കുകയുള്ളൂ എന്നുള്ളൊരു ശാപത്തിലേക്ക് എത്തി. എനിവേ, നമ്മളിതിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ പരിണാമത്തിൽ സംഭവിച്ചു പോയ ഒരു പിഴവിനെ പറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യ പരിണാമം നടന്ന സമയത്ത് നമ്മളെ കമ്പൻസേറ്റ് ചെയ്യേണ്ടി വന്ന, നമ്മൾ ബലി കൊടുക്കേണ്ടി വന്ന ഒരു സംഗതിയെ പറ്റിയാണ്. നോക്കൂ, നമ്മളുടെ എവല്യൂഷണറി കസിൻസായിട്ടുള്ള ഗൊറില്ലാസും ചിമ്പാൻസീസും പോലും ബൈപ്പെഡലായിട്ടുള്ള ആൾക്കാരല്ല. ആ ബൈപ്പെഡാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കല്ലിൽ നടക്കുക, നമ്മൾ മാത്രമാണ് രണ്ട് കല്ലിൽ നടക്കുന്ന കൂട്ടർ. മറ്റവരൊക്കെ വല്ലപ്പോഴും രണ്ട് കാലിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ കുറച്ചൊന്നും നടക്കും എന്നുള്ളതല്ലാതെ സ്ഥിരമായിട്ട് രണ്ട് കല്ല് നടക്കുന്ന കൂട്ടരല്ല, നാല് കല്ല് നടക്കുന്ന കൂട്ടരാണ്. അപ്പോൾ ഈ നാല് കാലുള്ള കൂട്ടരിൽ നിന്നും രണ്ട് കാലുള്ള കൂട്ടരിലേക്ക് പരിണാമപരമായി വന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുണ്ടായ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടെ, പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഇടുപ്പല്ല് ചുങ്ങി എന്നുള്ളതാണ്. ആ ഇടുപ്പല്ല് വലുതാണെങ്കിൽ എങ്ങനെയാണ് രണ്ട് കല്ല് നടക്കാൻ പറ്റുക? ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമ്മൾ പണ്ട് നാൽക്കാലികളായിരുന്നു എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടിയാണ് നട്ടലിൻ്റെ ഈ രണ്ട് വളവുകൾ. ആ നട്ടലിൻ്റെ രണ്ട് വളവുകൾ, അപ്പോൾ ഈ കൈ ഊന്നുന്ന ഭാഗത്തെ ഒരു വളവ്, നമ്മുടെ കാലുകൾ ഊന്നിയിരുന്ന ഭാഗത്തെ ഒരു വളവ്, അങ്ങനെ. ആ അപ്പോൾ ദൈവം നേരിട്ട് മനുഷ്യനെ മാത്രമാണ് സൃഷ്ടിച്ചതെങ്കിൽ എന്തിനാണ് ഈ വളഞ്ഞ ഒരു സംഗതി? നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇൻ്റലിജൻ്റ് ഡിസൈനറാണെങ്കിൽ എന്തിനാണ് ഈ നട്ടലിന് രണ്ട് വളവ്? സെൻസ്ലെസ് ഡിസൈനറായിട്ടാണ്. നട്ടൽ നേരെ നിവർത്തി ഒരൊറ്റ റോഡ് പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. അങ്ങനെയാണെങ്കിൽ നട്ടലിൻ്റെ ഒത്ത നടുക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരികയും ചെയ്യും, യാതൊരു പ്രശ്നവുമില്ല, എപ്പോഴും മനുഷ്യനെ നിവർന്ന് നടക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഈ പറയുന്ന നടുവേദനയോ, അല്ലെങ്കിൽ കുറേ നേരം കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഭയങ്കര നടുവേദനയാണ്, കുറച്ച് നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നടുവേദനയാണ്, അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അതും നട്ടൽ നല്ല ബലത്തോടുകൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നട്ടൽ വളഞ്ഞിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ, അത് ലാറ്ററലിയും വളയാം, അല്ലാതെയും വളരെ മുമ്പിലേക്കും പുറകിലേക്കും എന്നുള്ള രൂപത്തിലും വളയാം, അങ്ങനെ വളഞ്ഞിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നല്ലോ. വിടൂ, നമ്മളുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നട്ടൽ അല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ നിർത്തുന്നു. ഞാൻ തിരിച്ച് നമ്മുടെ ഇടുപ്പലിലേക്ക് വരുന്നു. അപ്പോൾ ഇടുപ്പല്ല് അത്രയും വലുതാകാതെ ചുരുങ്ങിയാലേ നമുക്ക് കൃത്യമായിട്ട് നടക്കാൻ പറ്റൂ. ആ ഒരു നേച്ചുറൽ സെലക്ഷൻ കുറച്ചുകൂടി ഭംഗിയായി മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സൗന്ദര്യ സങ്കല്പം നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീയുടെ പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഒരു കാർട്ടൂൺ വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുക? അവളുടെ രണ്ട് സ്ഥാനങ്ങളും വലുതാക്കി വരയ്ക്കും, അതുപോലെ ഇടുപ്പ് വലുതാക്കി വരയ്ക്കും. എന്താ ഉദ്ദേശം? പരിണാമപരമായി നോക്കുകയാണെങ്കിൽ ഒന്ന്, സ്ഥലങ്ങൾ വലുത്, ആവശ്യത്തിന് ലാക്ടേഷൻ, ആരോഗ്യകരമായ കുട്ടി, ബ്ലാ 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 തിങ്സ്. ആൻഡ് രണ്ടാമത്തേത്, ഇടുപ്പല്ല് വലുതായ സ്ത്രീകൾ മാത്രമേ അന്ന് സർവൈവ് ചെയ്തിരുന്നുള്ളൂ. നമ്മൾ എപ്പിസോഡ് വണ്ണിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്ന സംഗതി ഓർമ്മയില്ലേ, നേച്ചുറൽ സെലക്ഷൻ, സ്വാഭാവികമായും സെലക്ട് ചെയ്യപ്പെടുന്നത്. ചിന്തിക്കുക, ഇന്നലെ നമുക്ക് ഇപ്പം നമ്മൾ ഈ പറയുന്ന സിസേറിയൻ സെഷൻസും മറ്റു കാര്യങ്ങളും ഉള്ളത്, അന്നത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ്, ഇടുപ്പല്ലിന് വീതി കുറഞ്ഞ സ്ത്രീകളും ഉണ്ടായിരുന്നു, ഇടുപ്പല്ലിന് വീതി കൂടിയ സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇടുപ്പല്ലിന് വീതി കുറഞ്ഞ സ്ത്രീകളൊക്കെ തന്നെ അവർ പ്രസവിക്കാൻ ശ്രമിക്കുമ്പോൾ മരിച്ചു പോകും. ഇടുപ്പല്ലിന് വീതി കൂടുതലാണെങ്കിൽ തന്നെ പ്രസവിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പറഞ്ഞു അത് കമ്പാരിറ്റീവ്ലി കൂടുതലാണെങ്കിൽ, കാരണം മനുഷ്യൻ്റെ ഇടുപ്പല്ല് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആണ്, ബെർത്ത് കനാൽ ഭയങ്കര ചെറുതാണ്, അതിലൂടെ ഇറങ്ങി വരുന്ന സമയത്ത് ഫീറ്റൽ സ്കൾ ഇറങ്ങി വരിക, ഒന്ന് ഫീറ്റൽ സ്കള്ളിന് നല്ല കഞ്ചക്ഷൻ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, അത് കാരണം തന്നെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. രണ്ട്, ആ ഒരൊറ്റ ആ ഒരു കുഞ്ഞ് ബേർത്ത് കനാലിലൂടെ ഇത്രയും വലിയ ഫീറ്റൽസ് കള്ളിറങ്ങി വരുന്നത് കൊണ്ടാണ് അമ്മയ്ക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് പ്രസവ വേദനയും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത്.
അപ്പോൾ എന്നിട്ടും ഇടിപ്പല്ലിന് വലിപ്പം കുറവാണെങ്കിൽ അവർക്ക് പ്രസവിക്കാൻ പറ്റില്ല, അവർ മരിച്ചുപോയി. ഇന്ന് നമ്മളുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ റീപ്രൊഡക്ഷൻ നമ്പർ, നമ്മളുടെ ഈ ഹ്യൂമൻ പോപ്പുലേഷൻ ഇത്ര കണ്ടങ്ങ് വർദ്ധിച്ചേക്കുന്നത് സിസേറിയൻ സെഷൻസ് വന്നതിന് ശേഷമാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കരമായി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു വയസ്സിനകം ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വരെയുള്ള സമയം, അത് ആ സമയത്താണ് നമ്മൾ ഇൻഫൻറ്റ് എന്ന് വിളിക്കുക. ആ സമയത്ത് കുഞ്ഞിന് ഉണ്ടാകാവുന്ന മരണങ്ങൾ തടയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ തുടങ്ങിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു പാട്ട് തെറ്റാണ്. ഏത് ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി, അതിനകത്ത് പറയുന്നത് ഗജരാജാവിൻ്റെ കടി, ഗജരാജാവിൻ്റെ ഇടുപ്പ് എന്നുള്ള പരുവത്തിലാണ് പറയുക. സിംഹത്തിൻ്റെ അരക്കെട്ട് പോലെ ഒതുങ്ങിയ അരക്കെട്ടുള്ളവളാണ് നല്ലതെന്നാണ് തെറ്റ്. പരിണാമപരമായി നോക്കുകയാണെങ്കിൽ ഒതുങ്ങിയ അരക്കെട്ടല്ല, വീതിയുള്ള അരക്കെട്ടാണ് നല്ലത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ നേച്ചുറൽ സെലക്ഷൻ മെക്കാനിസം എങ്ങനെയാണ് ആക്ട് ചെയ്തതെന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. എന്താണ് ഇവിടുത്തെ ഒരു പ്രശ്നം നോക്കൂ, നമ്മളുടെ ഇടുപ്പിൽ ഇത്ര കണ്ട് നാരോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവർ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളും പ്രീമെച്യൂർ ബേബീസാണ്. അതായത് കൃത്യമായി വളർച്ച എത്താത്ത കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഡെലിവർ ചെയ്യുക. നമ്മുടെ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 9 മാസം 7 ദിവസം, 9 മാസങ്ങൾ ഒരാഴ്ചയുമാണ്. ഞാൻ തമാശയായിട്ട് ക്ലാസ്സിൽ നിന്ന് കുട്ടികളോട് പറയാറുണ്ട്, ചിലപ്പോൾ കുട്ടികൾ വന്നിട്ട് പറയും വീട്ടിൽ ഭയങ്കര ബഹളമാണ് സർ, ഒരു നിവൃത്തിയില്ല, നിന്നെയൊക്കെ 10 മാസം ഈ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ എപ്പോഴും ചീത്തയാണ്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് പറയാറുള്ള മറുപടി, ഇനി അമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് തിരുത്തി കൊടുക്കുക. ഒന്ന്, അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക അമ്മ വയറിലല്ല ഗർഭപാത്രത്തിൽ. 2, 10 മാസം ഇല്ല 9 മാസവും ഒരാഴ്ചയും. ടേക്ക്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയും ഒരു ജസ്റ്റേഷൻ കിട്ടിയിട്ടും നമ്മൾ ഡെലിവർ ചെയ്യുന്ന കുട്ടി എന്ന് പറയുന്നത് പ്രിമെച്യൂർ ബേബിയാണ്. കാരണം മെച്യൂർഡ് ആയിക്കഴിഞ്ഞാൽ ഫീറ്ററൽ സ്കള് വീണ്ടും വലിപ്പം കൂടും. അങ്ങനെ ഫീറ്ററൽ സ്കല്ലിന് വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ബർത്ത് കനാലിലൂടെ പുറത്തേക്ക് വരാൻ പറ്റില്ല. നമ്മളുടെ കുഞ്ഞ് പ്രിമെച്യൂർഡാന്നുള്ളതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഒരു പശു പ്രസവിച്ചു, ആ പശുക്കിടാവ് അപ്പം തന്നെ എഴുന്നേറ്റ് മാക്സിമം, അത് ഇപ്പോൾ അത്യാവശ്യ ആരോഗ്യമുള്ള ഒരു പശു കുതിരയൊക്കെ ആണെങ്കിൽ അത് ജനിച്ച് വീഴുമ്പോൾ തന്നെ വേണമെങ്കിൽ ഓടിത്തുടങ്ങും. അത് വീണു കിടന്നു കഴിഞ്ഞാൽ ഒന്ന് കുടഞ്ഞെഴുന്നേറ്റ് അത് സ്വയം നിൽക്കും. ഒരു 4 മണിക്കൂറിനകം തന്നെ അത് കണ്ണു തുറന്ന് അത് അതിൻ്റെ ഫീഡിങ് സ്വന്തമായി നടത്തി തുടങ്ങും. നമ്മളുടെ കുഞ്ഞാണെങ്കിലോ ഒന്ന് ഇടയാൻ തന്നെ ഏകദേശം 6 മാസത്തോളം സമയമെടുക്കും. ആ ആദ്യത്തെ 6 മാസം സമയം അറിയാം, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബ്രസ്റ്റ് മിൽക്കാണ് എന്ന് പറഞ്ഞാൽ ആകെ അതിനുള്ള കഴിവ് എന്ന് പറയുന്നത് സക്കിങ് റിഫ്ലക്സ് മാത്രമാണ്. ഇങ്ങനെ ഉണഞ്ഞു പാൽ കുടിക്കുക എന്നുള്ള റിഫ്ലക്സ് മാത്രമാണ്. അതിനകത്തും ഒരു കഥ അറിയേണ്ടത്, ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏകദേശം 5% കുട്ടികൾക്ക് ഈ റിഫ്ലക്സ് ഇല്ല എന്താനും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻ്റലിജൻ്റ് ഡിസൈനർ ഡിസൈൻ ചെയ്തേക്കുന്നതിൽ 95% മാത്രമേ ഞാൻ ഈ പറഞ്ഞ സക്കിങ് റിഫ്ലക്സ് ഉള്ളൂ, ബാക്കി 5% അതില്ല. എനിവേ, ഈ സക്കിംഗ് റിഫ്ലക്സ് മാത്രമാണ് ഒരു കുഞ്ഞിനുള്ളത് ജനിക്കുന്ന സമയത്ത്. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ മെല്ലെ ഇഴഞ്ഞു തുടങ്ങും. ഒരു 9 to 15 മാസം ആകുമ്പോഴേക്കുമാണ് മെല്ലെ ഒന്ന് നടന്നു തുടങ്ങുക. അവർ പ്രായമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിലത്ത് കിടക്കുന്നത് വാരി വായിൽ വെച്ച് തുടങ്ങും. ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിക്കണം എന്നാണെങ്കിൽ ഒരു 1.5 വയസ്സോ 1.25 വയസ്സൊക്കെ കുഞ്ഞിനെത്തണം കൃത്യമായിട്ട്, ഇങ്ങനെ ഫീഡ് ചെയ്ത് വേറെ യൂട്ടൻസിൽസ് യൂസ് ചെയ്ത് കുഞ്ഞമ്മ ഫീഡ് ചെയ്ത് തുടങ്ങണം എന്നാണെങ്കിൽ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജനിച്ച് വീഴുമ്പോൾ സ്വന്തമായി ആഹാരം കഴിക്കാൻ പോലും കെൽപ്പില്ലാത്ത രൂപത്തിലേക്കാണ് മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിച്ച് വീഴുക. എന്നിട്ടാണോ നമ്മൾ പറയുന്നത് നമ്മളുടെ ശരീരം ഏറ്റവും പെർഫെക്റ്റായിട്ടും ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും നല്ല രീതിയിലുമാണ് പരിണാമപരമായി ഉണ്ടായി വരുന്നത് എന്നുള്ള സംഗതി? അപ്പോൾ വേറെ ഒരു വാദം വരാനുള്ള സാധ്യതയുണ്ട്. ഏത്? അത് നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് സെൻസ് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഞങ്ങളുടെ ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഈ പ്രസവം എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേദനാജനകമാക്കിയതെന്നറിയോ? ഇല്ല, അറിയില്ല. ഇല്ലെങ്കിലേ സ്ത്രീകൾ ഇങ്ങനെ കുട്ടികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓൾ മനുഷ്യന്മാർ, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാനത് ആ മതാത്മക ചിന്തയിൽ നിന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അങ്ങ് അങ്ങനെയായി പോയതാണ് കേട്ടോ. ഈ മനുഷ്യരിങ്ങനെ കുട്ടികളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു പ്രസവവും അടുത്ത പ്രസവവും തമ്മിലുള്ള സ്പേസിങ് അങ്ങ് കൂട്ടിയാൽ പോരെ, നേച്ചുറൽ സ്പേസിങ് എന്നാണ് അതിൽ പറയുക. ഇപ്പം ലാക്ടേഷൻ അമന്യൂറിയുണ്ട്. അതായത് ഒരു ലേഡി, ഒരു സ്ത്രീ, ലേഡി തന്നെ ആവണമെന്നില്ല, ഗേൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു സ്ത്രീ അവർ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏകദേശം 6 മാസത്തോളം മെൻസ്ട്രുവൽ സൈക്കിൾ കാണില്ല. കാരണം 6 മാസത്തോളം അവർക്ക് ഓവുലേഷൻ നടക്കില്ല, അവർക്ക് 6 മാസത്തോളം മെൻസ്ട്രുവേഷൻ കാണില്ല, ആർത്തവം കാണില്ല. നമ്മളതിനെ ലാക്ടേഷണൽ അമനോറിയ എന്ന് പറയും. അതായത് മുലയൂട്ടുന്ന അമ്മമാരിൽ
കാണുന്ന ആർത്തവത്തിൻ്റെ അബ്സെൻസ്. അതാണ് അതിൻ്റെ ഒരു മീനിങ്. പണ്ട് നിങ്ങൾ സ്കൂളിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിച്ച കൂട്ടത്തിൽ ഈ ഒരു സാധനം പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ 6 മാസത്തിനോടകം അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അവർ ഗർഭിണിയാവില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യർക്ക് അത് 6 മാസമാണ്. ഗൊറില്ലകൾക്ക് ഇത് ഏകദേശം 3 വർഷവും ഒറാങ്കൂട്ടാൻസിനൊക്കെ ഇത് ഏകദേശം 8 വർഷവുമാണ്. അപ്പോൾ ഇത്രമാത്രം ചിന്തിച്ച്, അതായത് മനുഷ്യൻ്റെ പോപ്പുലേഷൻ ഒരു പരിധിയിൽ കൂടുതൽ കൂടാതിരിക്കുന്നതിന് വേണ്ടി ചിന്തിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് ഈ സാധനം ഉണ്ടാക്കിയതെങ്കിൽ ആ ഡിസൈനറിൻ്റെ ആവശ്യത്തിന് ഒരു സ്പേസിംഗം കിട്ടാൻ പോരായിരുന്നോ? അവിടെ എന്താണ് പ്രശ്നം? ഈ പ്രസവത്തിന് ഇത്രമാത്രം വേദന കൂട്ടുന്ന എന്തിനാ? ഞാൻ പറഞ്ഞത് കിട്ടിയോ? ഇതിപ്പോൾ 6 മാസത്തെ സ്പേസിംഗ് അല്ലേ ഉള്ളൂ. വളരെ അപൂർവമായിട്ടാണെങ്കിലും ചില ആൾക്കാർ 6 മാസത്തിൻ്റെ 8 മാസത്തിനെയും കണ്ടിട്ടില്ലേ? 1 വർഷത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ 2 കുട്ടികളുള്ളത് അല്ലാത്ത കഷ്ടപ്പാടാണ്. കാരണം ആദ്യത്തെ കൊച്ചിനെ നോക്കാൻ പറ്റില്ല, രണ്ടാമത്തെ കൊച്ചിനെ നോക്കാൻ പറ്റില്ല. ആ ഒന്ന് പ്രസവം എന്ന് പറയുന്നത് നല്ല വേദനയുള്ള ഒരു സാധനമാണ്. അത് കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണ്ടി വരും. ഇന്നത്തെ കാലത്ത് നമുക്ക് സിസേറിയൻ സെഷൻ ഉള്ളത് ഭാഗ്യം. കാരണം പറഞ്ഞു, നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രസവം നടക്കണമെങ്കിൽ കുട്ടിയുടെ തല തന്നെ പ്രസൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് സാധാരണഗതിയിൽ എടുക്കാൻ പറ്റൂ. അല്ലാതെയും പലതരത്തിലും കുഞ്ഞു വരാലോ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക്, ഒരു ഷോൾഡറോ അല്ലെങ്കിൽ കാലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാഗം വന്നു കഴിഞ്ഞാൽ സിസേറിയൻ സെഷൻ പോകേണ്ടതായിട്ട് വരും. അമ്പിലിക്കൽ കോഡ് കുട്ടിയുടെ നമ്മുടെ പൊക്കിൾ കുടി ആ ഒരു ഭാഗം, അത് കുട്ടിയുടെ കഴുത്തിന് ചുറ്റിനും പോയി കഴിഞ്ഞാൽ സിസേറിയൻ സെഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ഈ ഡിസൈനിങ്ങിൽ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ മനുഷ്യൻ ഇടപെട്ട് അത് സിസേറിയൻ നടത്തി ശരിയാക്കി എടുക്കേണ്ടി വരുന്നത്. ഒരു ഇൻ്റലിജൻ്റ് ഡിസൈൻ ആയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അതായത് ഒരു സ്ത്രീ, അവർ സൃഷ്ടിയാണ് കേട്ടോ, നോട്ട് ദ പോയിൻ്റ്, അവരിലുള്ള കുഞ്ഞ് അതും സൃഷ്ടിയാണ്. അപ്പോൾ എന്ത്, ഈ ഉള്ളിലുള്ള സൃഷ്ടി പുറത്തേക്ക് വരുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ? അതും സൃഷ്ടിയല്ലേ? അപ്പോൾ അത് പെർഫെക്റ്റായി പുറത്തേക്ക് വരണം എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന ഉണ്ടാക്കൻ, ഈ പറയുന്ന സൃഷ്ടാവിന് ഇല്ലേ? നമ്മൾ ഈ പരിണാമമാണോ ശരി, സൃഷ്ടിവാദമാണോ ശരി എന്ന ഒരു ക്വസ്റ്റ്യനിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ ഉത്തരങ്ങളൊന്നും പറയുന്നില്ല, സ്വയം ചിന്തിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പ്രസവം എന്ന പ്രക്രിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായി കിട്ടും. ആ നമ്മൾ പ്രസവ വേദനയുടെ കാര്യം പറഞ്ഞാൽ അതുകൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ പെട്ടെന്ന് ഓർത്തത് കൊണ്ട് ഞാനങ്ങ് പറയുന്നത് വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. എന്നാലും ഒരു ഗൊറില്ല പ്രസവിക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കിട്ടും. അതിൽ ഒരു വീഡിയോ മനസ്സിൽ നന്നായി നോട്ടഡ് ആണ്. അവർ മീൻസ് ആ ഗൊറില്ല പഴം തിന്നുകയാണ്, അടുത്തുള്ള വേറെ കൊച്ചുങ്ങൾക്കും പഴം കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം അവർ വളരെ സുഖമായിട്ട് പ്രസവിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന വീഡിയോ കിട്ടാവുന്നതേ ഉള്ളൂ. നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അത് കാരണം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബട്ട് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സംഗതി കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ എല്ലാ ജീവികളും അത്രമാത്രം സുഖകരമായി ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ രണ്ട് കാലിൽ നടക്കുന്നവരാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട്, നമുക്ക് ബൈപെഡാലിറ്റി ഉണ്ട് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഇത്രയേറെ ബുദ്ധിമുട്ടായി വന്നു. അപ്പോൾ ഒരു ഇൻ്റലിജൻ്റ് ഡിസൈനറാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നതെങ്കിൽ പ്രസവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു എളുപ്പമുള്ള മാർഗം ഉണ്ടാക്കി വെച്ചേനെ. അങ്ങനെയല്ല, പ്രസവ വേദന കൂട്ടിയിട്ട് മനുഷ്യൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നുവെങ്കിൽ പ്രസവ വേദന കൊണ്ടുവരാതെ മനുഷ്യർക്കിടയിലുള്ള സ്പേസിംഗ് ഉണ്ടാക്കിയേനെ. അപ്പോൾ ഏത് രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാലും അതൊരു ഇൻ്റലിജൻ്റ് ഡിസൈൻ അല്ല. നമുക്ക് മനസ്സിലാകുന്നത് അതൊരു സെൻസ്ലെസ് ഡിസൈൻ ആണ് എന്നാണ്. എനിവേ, ഇന്നത്തെ ഈ ഒരു ചർച്ച, ഈ ഒരു വിഷയത്തിന്മേലുള്ള ചർച്ച നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇത്രയും സമയം ഇത്ര ഭംഗിയായി എന്നെ കേട്ടിടുന്ന എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ചാനൽ 13.8 പേരിലും നന്ദി, നമസ്കാരം.